കളികജ്യോതിഷ്യൻ്റെ പ്രണാമം ഞാൻ ഇന്ന് ദുബായിന്ന് ഇവിടെ എത്തി നാളെ മുതൽ കൺസൾട്ടിങ് തുടങ്ങും അപ്പോൾ ഇത്രയും നാൾ ദുബായിലായിരുന്നു ദുബായിലെ യാത്ര ഒരുപാട് സന്തോഷങ്ങളൊക്കെ പകർന്നു നൽകി വലിയ ഒരു എന്താ പറയുക ഒരു സമ്പന്ന രാഷ്ട്രമാണ് ദുബായ് അപ്പോൾ ദുബായിൽ അവിടെ സമ്പന്ന രാഷ്ട്രമൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന മലയാളികളുടെ ഒരു എൺപത് ശതമാനം മലയാളികളും അവർ കഷ്ടിച്ചാണ് ജീവിക്കുന്നത് ഒരു ദർഹം ഒരു ദർഹം എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിരണ്ടര ഇരുപത്തി മൂന്ന് രൂപകളുണ്ട് അതായത് ഒരു ഒരായിരം ദർഹം വേണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നമ്മൾ എക്സ്ചേഞ്ചിൽ കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് ദർഹം നമ്മൾ അപ്പം ഞാൻ അവിടെ ചെന്ന് ബ്രെഡ് ബ്രെഡ് ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് നോക്കുന്ന സമയത്ത് അവിടുത്തെ വില എന്ന് പറയുന്നത് ഒരു ഡബിൾ ഓംലെറ്റും ഒരു ബ്രെഡും ഒരു ചായയും കൂടെ പത്ത് തിറകം അതായത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ അത്രയാണ് വരുന്നത് അപ്പോൾ അവിടെ മലയാളി അപ്പം അവിടെ ഓരോ മലയാളികൾ ആഹാരം കഴിക്കുമ്പോഴും ആ മലയാളികൾ തീരുമാനിക്കും അയ്യോ ഇത്രയും പൈസ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് വിലയാണ് അവിടെയുള്ള പലരും മുറുക്കിയിട്ടാണ് ആ കാശ് നാട്ടിലേക്ക് അയക്കുന്നത് അവിടെ താമസങ്ങൾ എൺപത് ശതമാനം പേരും പോഷാറ്റ് ജീവിക്കുന്നവർ വേറെ എൺപത് ശതമാനം പേർക്കും ഷെയർ റൂമുകളാണ് ഒരു ബെഡുള്ള റൂമുകൾ അല്ലെങ്കിൽ ഒരു വീടെടുത്തിട്ട് ഒരു വീടെന്ന് പറയണത് ഒരു ബെഡ്റൂമും ഒരു കിച്ചൺ ഹാളും ഇങ്ങനെയൊക്കെ ഉള്ളത് അതിനെ തന്നെ ഒരു അഞ്ചാറ്റ് പാർട്ടിഷ്യൻ ചെയ്യും എന്നിട്ട് അഞ്ച് കുടുംബം അവിടെ താമസിക്കും പിന്നെ കോമൺ ബാത്റൂമും ഇതും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവിടെ മലയാളികളുടെ ജീവിതം ശരിക്കും ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരയക്കുന്ന കാശ് ഇവിടെ ദൂർത്തടിച്ച് കളയരുത് അത് നേരിട്ട് പോയി കാണണം ദുബായ് വലിയ സിറ്റി തന്നെയാണ് സമ്പന്ന രാഷ്ട്രം തന്നെയാണ് എല്ലാമാണ് പക്ഷേ അവിടുത്തെ ജീവിത ശൈലി മലയാളികളെ സംബന്ധിച്ചോളം അവർ മുണ്ട് മുറുക്കി കൊടുത്താണ് ജീവിക്കുന്നത് അവരുടെ ആ കാശുകൾ നാട്ടിലേക്ക് അയക്കുന്നു അപ്പോൾ എന്നെ സ്പോൺസർ മുഖാന്തരം ഒരു ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ ഒരു അമ്പതോളം കുടുംബങ്ങളുണ്ടായിരുന്നു രണ്ട് വർഷത്തിന് മുമ്പേ എന്നെ ക്ഷണിക്കുകയായിരുന്നു അപ്പോൾ അവർ എന്നെ വിളിച്ചോണ്ട് പോയി ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ് അപ്പോൾ അവർ എന്നെ കൊണ്ടുപോയി അവരുടെ പല പ്രശ്നങ്ങളും ഞാൻ മുഖാന്തരം പരിഹരിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ വിശ്വാസത്തിൽ എന്നെ ഏഴ് ദിവസം സർവ്വ ചെലവും ഉൾപ്പെടെ എന്നെ കൊണ്ടുപോയി അവിടെ നല്ല രീതിയിൽ രാജകീയ രീതിയിൽ തന്നെ അവർ എന്നെ ജീവിത രീതി ഒരുക്കി തന്നു എനിക്ക് കൺസൾട്ടിങ് ഫീസ് നല്ലൊരു കൺസൾട്ടിങ് ഫീസ് തന്നു അവരെല്ലാ പേരും സംതൃപ്തിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ദുബായ് യാത്ര വളരെ ഹാപ്പി ആയിരുന്നു പക്ഷെ അവിടെ പല മലയാളികളെയും ഞാൻ കണ്ടു കണ്ട് ഹോട്ടലുകളിൽ പോയപ്പോഴും അങ്ങനെ കുറേ പേരെ കണ്ടു അവരുടെ ജീവിത ശൈലികൾ എനിക്ക് മനസ്സിലായി ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ആണ് നാട്ടിൽ കാശിക്കുന്നത് ആ കാശ് നിങ്ങളിവിടെ ചിലവാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ദൂർത്തടിച്ച് കളയരുത് അവിടെ അവർ പട്ടിന് കിടന്നിട്ട് അല്ലെ വയർ മുറുക്കി കൊണ്ട് തന്നെയാണ് അത് കാശ് അയക്കുന്നത് അതുപോലത്തുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് അവിടുത്തെ ഡ്യൂട്ടി ഇവിടെ എട്ട് മണിക്കൂർ മലയാളിക്ക് ഡ്യൂട്ടി ചെയ്യാൻ വയ്യ ഞാനവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അവന് ആയിരം തിറംസ് അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ശമ്പളം അപ്പോൾ ഫുഡും അക്കോമഡേഷനൊക്കെ അവിടെ ഉണ്ട് ഹോട്ടലിലുള്ള ജോലി ചെയ്യണമല്ലേ പക്ഷേ ആയിരം രൂപ ഇവിടെ ഓരോരുത്തന്മാർക്ക് ഒരു ദിവസം ആയിരം രൂപ വെച്ച് മുപ്പതിനായിരം രൂപ കിട്ടിയിട്ടും ഇവിടെ ഒന്നിനും തികയുന്നില്ല അവിടെ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ അന്യനാട്ടിൽ പോയി കടന്ന് ഇത്രയും സഫർ ചെയ്യുന്നത് കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം സമ്പന്നരായവർ സമ്പന്നരായ രീതിയിൽ തന്നെയാണ് നല്ല ശമ്പളമുള്ള ആൾക്കാരുണ്ട് അവരുടെ ലിവിങ് സ്റ്റൈലൊക്കെ നല്ലത് തന്നെയാണ് എനിക്ക് ദുബായിൽ ഏകദേശം നൂറ് കണക്കിന് അവർ ആയിരത്തോളം കസ്റ്റമർ വരും ആയിരത്തി കൂടുതൽ കസ്റ്റമർ ദുബായിൽ വരും ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു എന്നെ കാണണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു കാണാൻ സാധിക്കില്ല ഞാനൊരു ഫാമിലിയുടെ ആവശ്യമായിട്ടാണ് വന്നത് സ്പോൺസറിലാണ് വന്നത് അതുകൊണ്ട് ഇനി ഞാൻ ദുബായിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരെയും കാണാം ഞാൻ ഇന്ത്യയുടെ വരും അപ്പം നിങ്ങളെല്ലാവരെയും കാണാം എന്ന് ഒത്തിരി പേരെടുത്ത് പറഞ്ഞു ഇത് കേൾക്കുന്ന വീഡിയോ കാണുന്ന പലർക്കും അതറിയായിരിക്കും ശരി അതൊക്കെ പോട്ട് ഞാൻ അവിടെ നേരെ ഇവിടെ വന്നു ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് ഓഫീസിലാണ് നാളെ തൊട്ട് കൺസൾട്ട് ചെയ്യുന്ന തുടങ്ങാം ഒരു ദുഃഖ വാർത്ത കടന്നു വന്നിരിക്കുകയാണ് എൻ്റെ ഫോണിൽ റെസ്റ്റേ ഇല്ല കോവിഡിനെ കുറിച്ചാണ് ഫോർത്ത് വേരിയൻറ്റ് അതിനെക്കുറിച്ചാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ചൈനയുടെ ഒരു മാൻവെയ്ഡ് വൈറസാണ് അവർ ഇത്തവണ അങ്ങ് പരീക്ഷിച്ചിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടാമെന്ന് തീരുമാനിച്ച് ഈ പരീക്ഷിച്ചപ്പോൾ അവനവൻ കുഴിച്ച കുഴിയിൽ അങ്ങ് വീഴുന്നു പോയി ഈ സാധനം വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാധനമാണ് അവർ പ്രതീക്ഷിച്ചില്ല ഇത്രയും സ്പ്രെഡ് ചെയ്യുമെന്ന് തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞു സ്വാഭാവികമായിട്ട് ചൈന അതിൽ സ്പ്രെഡ് ചെയ്യും വരുമ്പോൾ മറ്റു രാജ്യങ്ങളിലും അതെത്തിപ്പെടും അതിനകത്ത് വിഷയമില്ല പക്ഷേ നമ്മൾ ഭാരതീയർ തീയിൽ കുരുത്തവരാണ് ഒന്നും നോക്കാനില്ല നമ്മളെല്ലാം നേരിട്ടതാണ് ഇനി എത്ര വീര്യമുള്ള തീവ്രതയുള്ള കോവിഡ് വന്നാലും നമ്മളത് നേരിടും അത് നമ്മുടെ ആത്മധൈര്യമായിട്ട് കണക്കാക്കണം നമുക്ക് ചിലപ്പോൾ മാസ്ക് ധരിക്കേണ്ടി വരും സാനിറ്റൈസർ ഇടേണ്ടി വരും ഇനി ഒരു ലോക്ക്ഡൗണിലൊന്നും നമ്മൾ പോവരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ എന്തൊക്കെ നേരിട്ടു എന്തെല്ലാം നേടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ഇപ്പം നമ്മളെല്ലാം തീ കുരുത്തും ഇനി നമ്മൾ വെയിലത്ത് കാണേണ്ട ആവശ്യമില്ല അതിരൂക്ഷമായിട്ടുള്ള തീവ്രതയൊന്നും ഇന്ത്യയിൽ ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം സ്വാഭാവികമായിട്ട് മനുഷ്യർ ലോഹം മൊത്തം മനുഷ്യരാണ് അപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് കുറേ ഇത് മൊത്തം രാജ്യം മൊത്ത ലോകത്തുനിന്ന് ഇത് വിട്ടുപോയാലേ ഇത് പൂർണ്ണമായും പോകത്തുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ മ്യൂട്ടേഷൻ നടന്ന് നടന്ന് ഇതിങ്ങനെ സ്പ്രെഡാകും അതുകൊണ്ട് മൊത്തം ഇത് മാറ്റണം അതിന് ചൈന നശിക്കണം ഇത് മാറുള്ളൂ അല്ലാതെ രക്ഷയില്ല ഇത് ആമാർക്ക് ഇങ്ങനെ കൃമിയടി രസം ഉണ്ടാവും അവന്മാർ പുതിയത് പുതിയത് ഓരോരുത്തരും നന്നാവണ കാണുമ്പോൾ അവനുക്ക് പ്രയാസം ഉണ്ടാവും അങ്ങനെ കുറേ താപ്പാനകളുണ്ട് ചൈനക്കാരന്മാരെ പോലെ നമ്മുടെ നാട്ടിലും ഉണ്ട് ഒരുത്തൻ നന്നാവണ വേറൊരുത്തേന് കണ്ടുവിടാം ചൈനാക്കാരന്മാരുടെ സ്വഭാവമുള്ള കുറേ സന്തതികൾ നമ്മളെ നാട്ടിലുമുണ്ട് ഒന്നിനൊന്നിന് കണ്ടുവിടാം എന്താ ഇതിൻ്റെയൊക്കെ കാരണം ഒരാൾ നല്ലതായിരുന്നാൽ നമ്മൾ സന്തോഷിക്കണം അവൻ നല്ലതാവട്ടെ അല്ലാതെ അവനെക്കുറിച്ച് കുറ്റവും പറഞ്ഞ് ഏറ്റവും തൊഴിലുമില്ലാത്ത കുറവന്മാരും നമ്മുടെ നാട്ടിലും ഉണ്ട് അസൂയയും കുശുംപാറ്റ ആളുകളും ഇവരൊക്കെ ഒരു കാലം രക്ഷപ്പെടില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ എന്നെ തന്നെ വിമർശിക്കണം ഒരുപാട് പേരുണ്ട് വിമർശിക്കുന്നവരൊക്കെ ഇപ്പോഴും കിണറ്റിലാത്തവളെപ്പോലെ അവിടെ കിടക്കുകയാണ് ഇവർ വിമർശിക്കും തോറും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് അത് മൂല്യമുള്ളത് ആൾക്കാർ വില കൊടുത്ത് വാങ്ങിക്കും ചവർ ആരെങ്കിലും വിലക്കു വാങ്ങിക്കുമോ ഇല്ല ചവറുകൾ ഇവിടെ ഇങ്ങനെ മാറി പറന്ന് നടക്കും മൂല്യമുള്ളവരെ ഓരോരുത്തർ കൊണ്ടുപോകും നല്ല എഞ്ചിനീയർ ആണെങ്കിൽ അവരെ വിദേശ രാജ്യം കൊണ്ടുപോകും അതാണ് അതിൻ്റെ രീതി അവരെ പിടിച്ചെടുത്തോളും ഇപ്പം എന്നെ വിമർശിച്ചമാർ ഇവിടെ കിടക്കണം ഏഴ് വർഷം ഞാൻ ദുബായിൽ പോയിട്ട് ഞാൻ എൻ്റേതായ കരിയർ ഉയർത്തിക്കൊണ്ടു വന്നു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ആ അമ്പത് കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഇനി ആ അമ്പത് കുടുംബം എത്ര പേരെടുത്ത് പറയും അപ്പോൾ അത് അങ്ങനെ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും എന്നെ വിമർശിച്ചുകൊണ്ട് നടക്കണമാരി ഇങ്ങനെ ഇതും ഒറ്റം തോലുമില്ലാതെ കാലിണക്കി കാലിൽ പൈസ ഇല്ലാതെ ദാരിദ്ര്യം അനുഭവിച്ച് ഒരു അറ്റം തോലും ഇല്ലാതെ അവനൊക്കെ ഇങ്ങനെ നാടിനും വീട്ടിനും ഒക്കെ ഒരു ശല്യമായിട്ട് ഇങ്ങനെ നടക്കും കുറേ കമൻസും എഴുതി ഇങ്ങനെ നടക്കും അല്ലാതെ വേറെ ഒരു കുഴപ്പം ഇതും ഇല്ല അവനിക്കൊക്കെ ഒരു ലാഭവും ഇല്ല അവനൊരു കമൻസ് എഴുതുമ്പോഴത്തേക്ക് യൂട്യൂബ് പോലും പൈസ കൊടുക്കും അതാണ് ഓരോരുത്തരുടെ രീതി അപ്പോൾ ഇത് അവനവൻ നന്നാവാൻ വേണ്ടി നോക്കണം ധനമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞാൻ ദുബായി കണ്ടതാണ് ധനം വേണം അവിടെ അവിടെ ബിസിനസ് ക്ലാസ്സിനെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിനൊക്കെ ഫ്ലൈറ്റ് കയറണതിന് വരെ പ്രത്യേക വഴിയാണ് എക്കോണമി ക്ലാസ്സിൽ വരണവന് വേറൊരു വഴി പൈസ കൊണ്ട് മാത്രം പോകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ധനത്തിന് ധനം തന്നെ വേണം ധനമില്ലെങ്കിൽ ജീവിക്കാനൊന്നും പറ്റത്തില്ല ദുബായിൽ ധനമുള്ളവർക്ക് അത് സ്വർഗമാണ് ധനം ഇല്ലാത്തതിനെ സംഭവം സംബന്ധിച്ചത് നരകവുമാണ് സ്വർഗവും നരകവും അവിടെ മനുഷ്യർക്ക് കാണാൻ പറ്റും അത് ധനമാണത് നിയന്ത്രിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടേക്കുള്ള ഒരു അവിടെയുള്ള ഒരു മലയാളി പറഞ്ഞതാണ് ഇവിടെയൊക്കെ ഉള്ള കുറേ ഇങ്ങനെ വല്ലവൻ്റെ പണവും തിന്നും മുടിച്ചും വല്ല ഒരാൾ ജോലിയും മറ്റുള്ളവന്മാരൊക്കെ തിന്നും ആ കാശെല്ലാം ഇവിടെ കൊണ്ട് ദൂർത്തടിച്ച് കളയും അവനെയൊക്കെ പിടിച്ച് ഇവിടെ കൊണ്ട് ഒരു മാസം ഇട്ട് പാസ്പോർട്ടും പിടിച്ച് കയ്യിൽ വയ്ക്കണം എന്നിട്ട് അവനെയൊക്കെ ഇവിടുത്തെ ജീവിതം കാണിച്ചു കൊടുക്കണം അപ്പോൾ അവനൊക്കെ പാഠം പഠിക്കും അല്ലാതെ നാട്ടിൽ ഇരുന്നുകൊണ്ട് തിന്ന് മുടിച്ച് വല്ലവനും കഷ്ടപ്പെട്ട് നീരാക്കുന്നതിനെ തിന്ന് മുടിച്ച് കിടക്കുന്ന കുറേ വേസ്റ്റ് ജമ്മങ്ങളുണ്ട് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു തന്നെ തീരണം കാര്യം ഞാൻ അവിടെ കഷ്ടപ്പാട് കണ്ടതാണ് ഓരോ മലയാളികളുടെ കഷ്ടപ്പാട് കണ്ടതാണ് ഏഴ് ദിവസം ഞാൻ ദുബായിൽ നിന്നെങ്കിലും ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാൻ സാധിച്ചു എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുറേ ആൾക്കാരുമായിട്ട് ഇങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും ഞാൻ പറയും ലക്ഷക്കണക്കിന് ഗുരുക്കന്മാരാണ് എനിക്കുള്ളത് ഒരു ഗുരുവല്ല എന്നുവെച്ചാൽ പല മനുഷ്യൻ്റെയും ജീവിതകഥകൾ കേൾക്കുമ്പോൾ അതൊക്കെ ഒരു പാഠമാണ് അവരെല്ലാം എൻ്റെ ഗുരുക്കന്മാരാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പോൾ സ്വാഭാവികമായിട്ട് ധനമുള്ളവനവിടെ സ്വർഗം തന്നെയാണ് ധനം ഇല്ലാത്തവനവിടെ നരകവും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത് പോലും എമറൈറ്റ്സ് ഫ്ലൈറ്റിലാണെങ്കിൽ ബിസിനസ് എക്സിക്യൂട്ടീവിന് ഒരു വഴിയാണ് ഫ്ലൈറ്റിൽ കയറി ഇപ്പുറത്ത് വേറൊരു വഴി കൂടെയാണ് എക്കോണമി കാർ കയറി പോകുന്നത് അത് അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് എക്സ് അങ്ങനെയൊക്കെ കാണുന്നു മനുഷ്യൻ തുല്യം മനുഷ്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചുമ്മാ കിടന്ന് പറയാമെന്നുള്ളതല്ലാതെ ധനമുള്ളവന് ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയാണ് ഞാൻ ദുബായിന് പോയപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവരതാണ് പറയുന്നത് ടൂറിസ്റ്റുകളായാലും അവർക്ക് അങ്ങനെയാണ് അവർക്ക് അവരുടെ സമയ സ്ഥലത്ത് ഒരുപാട് ധനം വരണം ധനം ശേഷി ഉയർത്തണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലാതെ മനുഷ്യൻ ഈക്വലാണ് അങ്ങനെ വലിയ ഡൈലോഗുകളൊന്നും ഇട്ടിട്ട് കാര്യമില്ല ധനം തന്നെയാണ് ഈ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അത് കണ്ടറിഞ്ഞതാണ് നമ്മളെന്തൊക്കെ ഓരോന്ന് പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ അനുഭവത്തിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ പറയാൻ പറ്റില്ല നമ്മൾ ഈക്വലാണ് എന്ന് പറയുമ്പോൾ അവർ പറയും മാറിയില്ല നിൻ്റെ കയ്യിൽ കാശമുണ്ട എങ്കിൽ നീ എക്സിക്യൂട്ടീവിൽ പോവും നിൻ്റെ പണമില്ലേ നീ അതൊഴിയെ പോവും ഇങ്ങനെയൊക്കെയാണ് രാജ്യം നമ്മൾ വേറൊരു രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഓരോ തത്വങ്ങളും പറഞ്ഞ് ജീവിതം പാഴാക്കുന്ന കുറേ പാഴ് പാഴ്ചമ്പങ്ങളുണ്ട് അത് ശ്രദ്ധിക്കണം അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കത് പച്ചയായ ജീവിതം കാണാൻ പറ്റും അപ്പം നമുക്ക് പ്രയാസം തോന്നും ഞാനൊരു ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് ഒരു പത്തിരുപത് ഗ്രഹം ഉള്ളൂ എൻ്റെ കയ്യിൽ ഇത് വച്ചിട്ട് രണ്ടുമൂന്ന് ദിവസം മാനേജ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി വളരെ എന്താ പറയുക വളരെ കാശ് കുറവ് കാരണം ആഹാരങ്ങൾ വളരെ കുറച്ച് കഴിക്കുന്നു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അമ്പത് ഗ്രഹം അയാൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നല്ല രീതിയിൽ ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ്റെ മുഖത്തുണ്ടായൊരു സന്തോഷം അതാണ് എനിക്ക് എത്രയും വലുത് അതായത് എന്നിൽ ഉണ്ടായ ഞാൻ ഭഗവാനെ കണ്ടത് ഞാൻ ഭഗവാനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ദാനധർമ്മ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കോവിഡ് എന്ന് പറയുന്നത് അതിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണ്ട അത് നമ്മൾ തീ കുരുത്താണ് ഇനി നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ഒരിക്കലും ഒരു ലോക്ക്ഡൗൺ ഉണ്ടാക്കാതെ മാക്സിമം നമ്മൾ ഇതിനെ പ്രതിരോധിക്കണം ജാഗ്രതയോടുകൂടി നമ്മളിതിനെ നേരിടണം ഇതിനെ നേരിട്ട് തിരുത്തണം നമ്മൾ ഭാരതീയർക്ക് ഇത് ഒന്നുമല്ല എന്ന് നമ്മൾ തെളിയിക്കണം അതിങ്ങനെ വന്നും പോയൊക്കെ നിൽക്കും നിങ്ങളാരും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ വരും നമ്മൾ നേരിടും നമ്മൾ ഇതിൽ നിന്ന് വലുതും നേരിട്ടില്ല ഇനി എന്ത് നേരിടാതിരിക്കണം ജീവിതത്തിൽ അപ്പോൾ ഗവൺമെൻറ്റ് തരുന്ന ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കണം നമ്മളെല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ചാൽ മലയും പൊങ്ങും നമ്മളെല്ലാം കറക്റ്റ് സമയത്ത് ഇതെല്ലാം കണ്ടെത്തി അവരെ വീടുകളിലാക്കുകയോ അല്ലയെന്നുണ്ടെങ്കിൽ പ്രതിരോധ ഇത് മരുന്നുകളെല്ലാം സ്വീകരിച്ചവരുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ വാല്യൂ എത്രയാണെന്നൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക ബൈക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോഴേ ഓരോരുത്തർ കരച്ചിലും വിളിയും ഒക്കെ തുടങ്ങി മൊബൈലിൽ ഒരു ആയിരക്കണക്കിന് റെക്കോർഡ് ഇവിടെ കിടപ്പുണ്ട് എനിക്ക് അയച്ചു തന്നത് സാറ് പറ സാറ് പറയുന്നു ഇന്നലെ തൊട്ട് ടി വിയിൽ കാണിച്ചത് മുതൽ ആൾക്കാർക്ക് ചങ്കെടുപ്പ് തുടങ്ങി എന്ന് വെച്ചാൽ ഇത് ചൂടുവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ അപ്പോൾ ചൈനയിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്ര വലിയ തീവ്രത ഒന്നും സംഭവിക്കണമെന്നില്ല നമ്മൾ നാട് തീവ്രത സംഭവിച്ചപ്പം ചൈനയിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നു ഇപ്പം ചൈനയാണ് ശവങ്ങൾ വാരിയിട്ട് കത്തിക്കുന്നത് അവരത് വെളിപ്പെടുത്തൂല്ല അവനാൾ ചൈനക്കാരനായുണ്ട് അമയ്ക്കി വയ്ക്കും അങ്ങനെ കുറേ മനുഷ്യരുണ്ട് അവൻ്റെയൊക്കെ കുറ്റങ്ങൾ മറച്ചു വച്ചിട്ട് മറ്റുള്ളവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കും അതൊരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണവും കൂടെയാണ് അര കൈ ഇല്ലാത്തവനെ ഒരു കൈ ഇല്ലാത്തവനാണ് വിരളില്ലാത്തവനെ കുറ്റം പറയണത് ഇതൊക്കെ ഞാൻ പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കാത്ത എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത കുറേ പാഴ് ജമ്മങ്ങളുണ്ട് ഈ വല്ലവരെയും കുറ്റം പറഞ്ഞ് വല്ലവൻ്റെയും കാര്യം നോക്കി വല്ലവൻ പറയണേ നോക്കി ജയിക്കണേക്കാൾ സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം കുടുംബത്തെ നോക്കി മുന്നോട്ട് പോകാൻ നോക്കണം നിനക്കൊക്കെ ജോലി വിചാരിച്ച ഇല്ലെങ്കിൽ എന്ത് ജോലി ചെയ്തും കുടുംബം പോറ്റാൻ പഠിക്കണം അല്ലാതെ വല്ലവൻ്റെ കാശും കൊണ്ട് അതേപോലെ വീട്ടിൽ വരുത്താൻ ദുബായി കിടന്ന് ഒരാൾ കഷ്ടപ്പെടണം അയാൾ പറയുകയാണ് എൻ്റെ വീട്ടിൽ അഞ്ച് പേരുണ്ട് അവരെ ഒരിക്കലും ഒരു വിഷമം ഞാൻ അറിയിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം ഇവിടെ ഫൈ ആ അഞ്ചു പേരുടെ വിഷമം അയാൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കാരണം നിങ്ങളെല്ലാ പേരും ധൈര്യമാറ്റിയിരിക്കും ഭഗവാൻ നമ്മളെ കാത്തുകൊള്ളും ധൈര്യമായിട്ട് തന്നെ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാതെ റിലാക്സ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും ഗവൺമെൻറ്റ് എന്താണ് ഇൻസ്ട്രക്ഷൻ തരുന്നത് അതിനനുസരിച്ച് ഫോളോപ്പ് ചെയ്യും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം